നമസ്കാരം. എറണാകുളം ജില്ലയുടെ വ്യാവസായിക സ്ഥിരാ കേന്ദ്രമായ കളമശ്ശേരിയിലാണ് നമ്മളിപ്പോൾ. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രാഷ്ട്രീയ കേരളത്തിൻ്റെ ശ്രദ്ധയിലെത്തിയ മണ്ഡലം. ഒരു പാലവും അതേ ചുറ്റിപ്പറ്റിയുള്ള അഴിമതി ആരോപണങ്ങളുമാണ് ഈ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളെ ശ്രദ്ധേയമാക്കുന്നത്. പാലം മണ്ഡലത്തിന് പുറത്താണെങ്കിലും നാല് പഞ്ചായത്തിലുമായി ഏതാണ്ട് 2 ലക്ഷത്തോളം വോട്ടർമാരുള്ള മണ്ഡലം. 2011 മാത്രം രൂപീകരിച്ച കളമശ്ശേരിയിൽ 2 വട്ടവും പാട്ടുംപാടി വിജയിച്ചത് UDF ആണ്. പക്ഷേ ഇക്കുറി ജീവൻ മരണ പോരാട്ടമാണ് UDF-ന്. ഇത് കണ്ടോ, പഞ്ചവടിപ്പാലം. പാലാരിവട്ടം പാലത്തെ പരിഹസിക്കാനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ടില്ല, ഇതിന് തൊട്ടപ്പുറത്ത് മറ്റൊരു പോസ്റ്റർ ഉണ്ട്, മാഫിയ. പ്രളയപ്പണ്ട് തട്ടിപ്പും സ്വർണ്ണക്കടത്തിനെയെല്ലാം കുറിച്ച് CPM-നെ പരിഹസിക്കാനുള്ളത്. ഇങ്ങനെ ഈ പോസ്റ്ററുകളിലൂടെ കൊണ്ടും കൊടുത്തുമുള്ള പോരാട്ടവും കളമശ്ശേരിയിലുണ്ട്. പാലാരിവട്ടം അഴിമതി ചർച്ചയാകാതിരിക്കാൻ VK ഇബ്രാഹിംകുഞ്ഞിനെ ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് മാറ്റി നിർത്താൻ നേതൃത്വം തീരുമാനിച്ചപ്പോൾ അച്ഛനു വേണ്ടി മത്സരരംഗത്തേക്ക് ഇറങ്ങേണ്ട യോഗമായിരുന്നു ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയും അഭിഭാഷകനുമായ VE അബ്ദുൾ ഗഫൂറിന്. ഗോദയിൽ അബ്ദുൾ ഗഫൂർ കന്നിയംഗക്കാരനാണെങ്കിലും അംഗത്തട്ടിന് പുറത്തുള്ള ഇബ്രാഹിം കുഞ്ഞാണ് തെരഞ്ഞെടുപ്പിന്റെ ചുക്കാനേറ്റെടുത്തത്. ഒരർത്ഥത്തിൽ CPM-ഉം ഇബ്രാഹിം കുഞ്ഞും തമ്മിലുള്ള പോരാട്ടമെന്ന് കളമശ്ശേരിയിലെ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം കുഞ്ഞിന്റെയും VE അബ്ദുൾ ഗഫൂറിന്റെയും രാഷ്ട്രീയ ഭാവി എന്താകണമെന്ന് നിർണയിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കൂടിയായി കളമശ്ശേരിയിലേതുമാണ്. 2011-ലും 2016-ലും വിജയിച്ച കളമശ്ശേരിയിൽ ഹാട്രിക് വിജയം എന്ന വലിയ ദൗത്യമാണ് VE അബ്ദുൾ ഗഫൂറിന് UDF ഏൽപ്പിച്ചിട്ടുള്ളത്. തന്റെ പിതാവിന് നേരെ വന്ന അഴിമതി ആരോപണങ്ങൾ അതൊട്ടും ശരിയല്ലെന്ന് തെളിയിക്കാനുള്ള ഒരു പുത്ര ദൗത്യം കൂടി അദ്ദേഹത്തിനുണ്ട്. ഏതായാലും സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ വലിയ പ്രചരണത്തിലാണ്, അദ്ദേഹത്തോട് ചോദിക്കാം. അതിൻ്റെ ഒരു അവസാന ലാപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു, എങ്ങനെയാണ് കളമശ്ശേരി എന്തെങ്കിലും ഒരു അട്ടിമറിക്കുള്ള സാധ്യത? ഇല്ല, കളമശ്ശേരി UDF-ൻ്റെ നിയോജക മണ്ഡലമാണ്. 100% UDF തന്നെ ഇവിടെ ജയിക്കും. കഴിഞ്ഞ 10 വർഷക്കാലത്ത് നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളൊരു തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ തുടർച്ച തന്നെയാണ് ഞാൻ ഉറപ്പ് നൽകുന്നത്. തീർച്ചയായിട്ടും അതിനുവേണ്ടി തന്നെ പ്രവർത്തിക്കും. ഈ മത്സരരംഗത്ത് വരുമ്പോൾ അച്ഛൻ സ്വാഭാവികമായിട്ടും പിന്നണിയിൽ വളരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു വലിയ കരുത്തായി തോന്നുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ സമ്പത്തും അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഒരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ സമ്പത്ത് എന്തായാലും അതൊരു മുതൽക്കൂട്ട് തന്നെയാണ്, അത് സഹായിക്കും. അദ്ദേഹത്തിന് നേരെ വന്ന അഴിമതി ആരോപണം ഏതെങ്കിലും സ്ഥാനാർത്ഥി എന്ന നിലയിൽ താങ്കളെ മണ്ഡലത്തിൽ പ്രതികൂലമായി ബാധിക്കും എന്ന് തോന്നുന്നു? ഇല്ല, അതിൻ്റെ വശങ്ങളൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഞാൻ ജനങ്ങളെ കാണുമ്പോൾ അതിൻ്റെ പ്രതികരണങ്ങൾ ജനങ്ങൾ പറയുന്നുണ്ട്. അത് അവർ അതിൻ്റെ സത്യാവസ്ഥ അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് അവർ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ അതിൽ വിടാതൊരു പ്രചരണമാണ് പഞ്ചവടി പാലെന്നൊക്കെ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് LDF. അതുകൊണ്ട് കാര്യം ഉണ്ടാവുമോ മണ്ഡലത്തിൽ? അതിൽ മാഫിയ എന്ന് പറഞ്ഞൊരു പോസ്റ്ററും വന്നിട്ടുണ്ട്, കണ്ടില്ലായിരുന്നു? എന്തായാലും മണ്ഡലത്തിൽ വിജയം സുനിശ്ചിതമാണ്. തീർച്ചയായിട്ടും 100%. അഴിമതിക്കെതിരായ പോരാട്ടമാണ് CPM-ന് കളമശ്ശേരിയിലേത്. അതുകൊണ്ട് തന്നെ കളമശ്ശേരിയിലെ വിജയം CPM-ന് വളരെ നിർണായകവുമാണ്. CPM-ൻ്റെ സംസ്ഥാന സമിതി അംഗമായ P രാജീവിനെയാണ് കളമശ്ശേരി പിടിക്കാൻ ഇത്തവണ CPM ഇറക്കിയിട്ടുള്ളത്. ഉറപ്പാണ് LDF. വാക്കും പ്രവൃത്തിയും ഒരുപോലെ സമന്വയിക്കുന്ന കളമശ്ശേരിയുടെ പ്രിയപുത്രൻ സഖാവ് P രാജീവിനെ പൊന്നനി വാഴ്ത്തി. അഴിമതിയുടെ ചർച്ചകൾക്ക് CPM തുടക്കമിടുന്നത് പോലും മണ്ഡലത്തിന് പുറത്തുള്ള ഈ പാലാരിവട്ടം പാലത്തെ ചൂണ്ടിക്കാട്ടിയാണ്. അതിനാൽ കളമശ്ശേരി പിടിച്ചില്ലെങ്കിൽ CPM തയ്യാറാക്കിയ ഗൂഢാലോചനയുടെ ഇരയാണ് താനെന്ന ഇബ്രാഹിം കുഞ്ഞിന്റെ വാദം ജനം അംഗീകരിച്ചെന്ന് സമ്മതിക്കേണ്ടി വരും. സംസ്ഥാന കമ്മിറ്റി അംഗം P രാജീവിനെയാണ് പാർട്ടി ഈ വലിയ ദൗത്യമേൽപ്പിച്ചത്. മുൻപ് മത്സരിച്ചപ്പോഴെല്ലാം
തോറ്റുപോയെന്ന ചരിത്രം മാറ്റിയെടുക്കാനും രാജീവിന് കളമശ്ശേരിയിലെ വിജയം അനിവാര്യമാണ്. വളരെ വാശിയുള്ള ഒരു പോരാട്ടമാണ് കളമശ്ശേരിയിൽ നിന്നുള്ളത് നിസ്തർക്കം പറയാൻ കഴിയും. എന്താണ് ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള ഒരു വളരെ നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. കാരണം നമ്മൾ ഞാൻ കുറേ 3.5 ദശകത്തോളമായി മണ്ഡലത്തിൻ്റെ ഭാഗമായി തന്നെ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ആളാണ്. അതോടൊപ്പം തന്നെ ഒരു ഭരണ തുടർച്ച ജനങ്ങളാകെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം തന്നെ കളമശ്ശേരി വരണം എന്നുള്ള ചിന്ത സമൂഹത്തിൽ ശക്തമാണ്. താങ്കളെ പ്രസംഗത്തിലൊക്കെ കാണുന്നത് അഴിമതിയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. അതിനുള്ള ഒരു ജനവിധിയായിട്ട് കളമശ്ശേരി മാറും. കളമശ്ശേരിയിൽ പൊതുവേ കളമശ്ശേരി മാത്രമല്ല കേരളത്തിലാകെ ഒരു ഈ പ്രവണതയ്ക്ക് ഇവരെ ഒരു വികാരമുണ്ട്. കാരണം ഉത്തരേന്ത്യ പോലും തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ് ഒരു അഴിമതിയുടെ പിന്തുടർച്ചയമുള്ളത്. അതൊരു ജനതയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താണ്. ഈ പ്രവണത സ്വീകരിക്കപ്പെട്ടാൽ അതൊരു ശീലമായി മാറും. അതോടൊരു ജനാധിപത്യം വല്ലാതെ അഴുക്കുള്ളതെന്നായി മാറും. എതിർ സ്ഥാനാർത്ഥി പറയുന്നത് ഈ അച്ഛൻ ആണ് ഇത്തരം ആരോപണത്തിൽ നിൽക്കുന്നത്, അത് തന്നെ ഒരു ഗൂഢാലോചനയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നുള്ളതാണ്. അല്ല, കോടതിയല്ലേ ഇതെല്ലാം കണ്ടെത്തിയത്? പാലത്തിൻ്റെ കമ്പിയില്ലാതെ ഇത് ഗൂഢാലോചനയാണ്. ഗൂഢാലോചനയാണ്, അത് കറക്റ്റാണ്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണല്ലോ അദ്ദേഹം പ്രതിയായത്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, വീടുകൾ കൊടുക്കുന്നുണ്ട്, CPM വേട്ടയാടി എന്നെ രോഗിയാക്കി. ഞാൻ ചെന്നപ്പോൾ ഒരു മുസ്ലിം പള്ളിയിലെ ഉസ്താദ് തന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങളെല്ലാം മുകളിൽ നിന്ന് തിരു ഒരു പാർട്ടിയല്ല ഞങ്ങളുടെ വിശ്വാസിക്ക് എങ്ങനെ പറയാൻ പറ്റും, എല്ലാം പടച്ചോ നിശ്ചയിക്കുന്നതാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ വിശ്വാസി പറഞ്ഞു CPM ആണ് എൻ്റെ ഭാവി നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിന് തന്നെ എതിരാണെന്ന് അവർ തന്നെ പറയുകയാണ്. ഇടത് വലത് മുന്നണികൾക്കൊപ്പം തന്നെ മണ്ഡലത്തിൽ വളരെ ശക്തമായ സാന്നിധ്യമാണ് BJP യുടേത്. ഓരോ തെരഞ്ഞെടുപ്പുകളിലും അവരുടെ വോട്ട് 2011 8,000 എന്നതിൽ നിന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ 400,000 ഉയർത്താൻ BJP ക്ക് സാധിച്ചിട്ടുണ്ട്. ഇരുപത്തിയ്യായിരം വോട്ട് ശരാശരിയുള്ള കളമശ്ശേരിയിൽ കരുത്തര വേണമെന്നായിരുന്നു ഇത്തവണ BJP പ്രവർത്തകർ ആവശ്യപ്പെട്ടത്. പക്ഷേ NDA സീറ്റ് നൽകിയത് BDJSന്. പ്രചരണത്തിന്റെ തുടക്കത്തിൽ ഈ നിരാശ പ്രകടമായിരുന്നെങ്കിലും അവസാന ലാപ്പിൽ ശക്തമായ പോരാട്ടത്തിലാണ് NDA. ഈ നാട്ടിലെ മുക്കും മൂലയും എനിക്ക് നേരിട്ടറിയാം. ഞാൻ ഈ നാട്ടിലെ ഒരു ജനിച്ചു വളർന്ന ആളാണ്. ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, എല്ലാ മേഖലയിലുള്ള തൊഴിലാളികൾ, മറ്റ് പ്രമുഖ വ്യക്തികൾ എല്ലാവരെയും എനിക്ക് നേരിട്ടറിയാവുന്നത് കൊണ്ട് അവരുടെയൊക്കെ ഭാഗത്തു നിന്ന് സജീവമായിട്ടുള്ള പിന്തുണ എനിക്ക് ലഭിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് വിജയത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഈ ഇടത് വലത് മുന്നണികൾ അഴിമതികളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഒരു കൂട്ടർ പാലാരി വട്ടം, മറ്റൊരു കൂട്ടർ ഈ മറ്റു പ്രളയ ഫണ്ട്. BJP NDA എന്താണ് ഇതേക്കുറിച്ച് പറയാൻ? പാലാരി വട്ടം പാലത്തിൻ്റെ അഴിമതി മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയെക്കുറിച്ച് നമുക്കറിയാലോ, കള്ളക്കടത്തിനെ കുറിച്ചറിയാലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ തീവ്രവാദ കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നു. പണ്ടൊക്കെ ദാവൂദ് ഇബ്രാഹിം ദുബായിലിരുന്ന് ഡി കമ്പനിയുടെ നേതൃത്വത്തിലാണ് ഈ കള്ളക്കടത്തും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അതിൻ്റെ കേന്ദ്രമായിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സർക്കാരിൻ്റെ പതനം നമുക്ക് ഈ 6-ാം തീയതി കാണാൻ സാധിക്കും. അഴിമതി ആരോപണം ഒരു ഭാഗത്തും മറുഭാഗത്ത് വികസനവും ഉയർത്തി പ്രചാരണങ്ങൾ മുന്നണികൾ കൊഴുപ്പിക്കുമ്പോഴും രണ്ടുപേർക്കും ഒരുപോലെ തലവേദനയാകുന്ന ഘടകങ്ങൾ വേറെയുമുണ്ട്. അത് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി മണ്ഡലത്തിലുണ്ടായ കലഹങ്ങളാണ്. VK ഇബ്രാഹിം കുഞ്ഞിന് പകരം മകനെ രംഗത്തിറക്കിയതിനെതിരെ മുസ്ലിം ലീഗിൽ പരസ്യ പ്രതിഷേധമുണ്ടായി. ഒടുവിൽ പാണക്കാട് തങ്ങൾ നേരിട്ടിടപെട്ട് പുറമേക്ക് ശാന്തമാക്കിയിരിക്കുകയാണ് UDFലെ കലഹം. കാലങ്ങളായി തുടരുന്ന വിഭാഗീയതയാണ് CPMലെ പ്രശ്നം. സ്ഥാനാർത്ഥി പട്ടികയിൽ ആദ്യമുണ്ടായത് തൊഴിലാളി നേതാവ് ചന്ദ്രൻപിള്ള. എന്നാൽ പാർട്ടി നേതൃത്വം ആ പേര് വെട്ടി P രാജീവിനെയാണ് രംഗത്തിറക്കിയത്. പോസ്റ്റർ രൂപത്തിൽ വന്ന പ്രതിഷേധമുറിവ് പുറമേക്കുണങ്ങിയിട്ടുണ്ടെങ്കിലും അകത്തേക്ക് എത്രമാത്രം ഉണങ്ങിയെന്നത് ഇടത് ക്യാമ്പിലും ആശങ്കയുണ്ടാക്കും. പ്രവചനങ്ങൾ അസാധ്യമാക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു കളമശ്ശേരിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മാവിനി കൊണ്ട് കളമശ്ശേരിയുടെ മനസ്സ് അളന്നെടുക്കാനും സാധ്യമല്ല. ഏതായാലും
കേരള രാഷ്ട്രീയത്തിൽ കളമശ്ശേരിയുടെ തെരഞ്ഞെടുപ്പ് ഫലം വലിയ ചർച്ചകൾക്കായിരിക്കും വഴിവെക്കുക.